വേഗത്തിൽ വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിലെല്ലാം ക്രിസ്തു യേശുവിൻ്റെ തേജസ്സുള്ള വചനവുമായി നിങ്ങളുടെ മുൻപിൽ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ നാൾതോറും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആഴത്തിൽ രുചിച്ചറിയുന്നു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു നിക്ഷേപം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. ഇന്ന് നാം ചേർന്ന് വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് ഒന്നുകൂടെ ആഴത്തിൽ നാം തിരിച്ചറിയാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ 10 അതിൻ്റെ 2 മുതലുള്ള വചനങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമ്മുടെ മുൻ പിതാക്കളായ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്നും അമ്മേൻ പുറത്തിറങ്ങിയ ആ ഒരു വലിയ ജനക്കൂട്ടത്തെക്കുറിച്ച് പറയുകയാണ്. ആ പിതാക്കൾ, മുൻ പിതാക്കൾ എല്ലാവരും അമ്മേൻ എല്ലാവരും തന്നെ മേഘത്തിലൂടെ, നമുക്കറിയാം അവർക്ക് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി പകലിൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും യഹോവയുടെ തേജസ് അവരുടെ മേൽ നിന്നിരുന്നത്. വചനം ഇവിടെ പുതിയ നിയമത്തെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അതുപോലെ തന്നെ അവരെല്ലാവരും ഒരേപോലെ തന്നെ സമുദ്രം കടന്നു. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു എന്ന്. അപ്പോൾ ഈ മേഘത്തിലൂടെയുള്ള അവരുടെ യാത്ര, സമുദ്രം കടന്നുള്ള ഇവരുടെ യാത്ര, ഇതെല്ലാം സ്നാനത്തിൻ്റെ ഒരു മുൻകുറിയാണ് എന്ന് നമുക്ക് ആത്മാവിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ ദൈവോചനം പറയുകയാണ്, ഇവരെല്ലാവരും ഇങ്ങനെ സ്നാനമേറ്റ് ആരോടാണ് ചേർന്നത്? മോശയോട് ചേർന്നു എന്ന് അമ്മ ദൈവോചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവോചനം അതിൻ്റെ താഴെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അമ്മേൻ എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അമ്മേൻ അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ പാനം ചെയ്തത്. ആ പാറ ക്രിസ്തുവാകുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഇസ്രായേൽ ജനം എല്ലാവരും ഒരുപോലെ മേഘത്തിൻ കീഴിലും സമുദ്രത്തിലൂടെയും കടന്ന് മോശയോട് ചേർന്നു എന്ന് പറയുമ്പോൾ, അമേൻ, പുതിയ ഉടമ്പടിയുടെ മക്കളായ ഞാനും നിങ്ങളും നമ്മളും ക്രിസ്തുയേശുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുവാൻ തക്കവണ്ണം അമേൻ സ്നാനമേറ്റ് നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഗലാത്യർക്കെഴുത്ത് ലേഖനം 3:27 പറയുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അമേൻ. പഴയ നിയമത്തിൽ മോശയ എന്ന നായകനോട് ചേരുവാൻ ഇസ്രായേൽ ജനം സ്നാനമേറ്റു എങ്കിൽ, അമേൻ, പുതിയ നിയമത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ നമ്മുടെ ക്രിസ്തുയേശു, ഈ ക്രിസ്തുയേശുവിനോട് ചേരുവാനാണ് ഞാനും നിങ്ങളും സ്നാനമേറ്റിരിക്കുന്നത്. ഹല്ലേലൂയ. സ്നാനത്തിലൂടെ നാം ക്രിസ്തുയേശുവിനോട് ചേർന്നിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആമേൻ. അത് മാത്രമല്ല, ദൈവോചനം പറയുകയാണ്, ഇവരെല്ലാവരും ഒരേ ആത്മീക ആഹാരമാണ് ഭക്ഷിച്ചത്. നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം ഇസ്രായേൽ ജനം മുഴുവനും ഭക്ഷിച്ച ആ ആത്മീക ആഹാരം എന്തായിരുന്നു? അത് മന്നയാണ്. ആമേൻ. മന്നയെക്കുറിച്ച് നമ്മൾ ഒത്തിരി ദൈവോചനങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് മന്ന എന്നും മന്ന എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ പാളയത്തിൻ്റെ മുൻപിൽ എത്തുന്നത്, മന്നയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ തുടർന്നുള്ള വചനം നമ്മൾ കേൾക്കുകയാണ്. ദൈവവചനം പറയുകയാണ്, അവരെല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു എന്ന്. ആമേൻ. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് എന്ന്. ആ പാറ മറ്റൊന്നുമല്ല, വചനം പറയുകയാണ്, ആ പാറ ക്രിസ്തു തന്നെ എന്ന്. ഓ ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഒരു പാറ അവനെ പിന്തുടർന്നു, ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നു. ആ പാറ മറ്റാരുമല്ല, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് ദൈവവചനം പറയുമ്പോൾ, ഇന്ന് എത്ര പേർക്ക് ചേർന്ന് സന്തോഷത്തോടെ സ്വർഗത്തിന് നന്ദി പറയുവാനായിട്ട് കഴിയും? ആ ആത്മീക പാറ ഇന്ന് നമ്മെ അനുഗമിക്കുന്ന പാറയല്ല, മറിച്ച് നാം പറ്റിച്ചേർന്നിരിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് അമേൻ നമ്മുടെ ആത്മീക പാറ. അമേൻ. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തു നമ്മെ അനുഗമിക്കുന്ന പാറയല്ല, മറിച്ച് നാം ഈ ക്രിസ്തുവിനോടാണ്
ഒത്തുചേർന്നിരിക്കുന്നത്. ഹല്ലേലൂയ! എത്ര പേർക്കിന്ന് സന്തോഷമുണ്ട് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ. അമേൻ! നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് ചെന്ന് അമേൻ ഈ ആത്മീക പാറയിൽ നിന്നും ഇസ്രായേൽ ജനം കുടിച്ച ഈ സാഹചര്യത്തെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിനകത്തേക്ക് ഒന്ന് പ്രവേശിക്കാം. അവിടെ നമ്മൾ ആദ്യം തന്നെ കാണുകയാണ്, അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രെഫിദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു എന്ന്. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു, ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് ആമേൻ പറഞ്ഞു എന്ന്. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്കൊന്ന് ചിന്തിച്ചാൽ ഇസ്രായേൽ ജനം മുഴുവനും ആമേൻ ഇപ്പോൾ സീൻ മരുഭൂമിയിൽ നിന്ന് രഫീദിൽ വന്ന് പാളയം ഇറങ്ങിയിരിക്കുകയാണ്. ആമേൻ! ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല. എന്നാൽ ഈ ജനം എന്താണ് ചെയ്യുന്നത്? നാം വചനത്തിൽ കാണുകയാണ്, ഈ ജനം മോശയ്ക്ക് വിരോധമായിട്ട് പിറുപിറുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആരാണ് ഇസ്രായേൽ ജനങ്ങൾ? അമേൻ! മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ യഹോവയായ ദൈവം അവർക്കു വേണ്ടി ചെയ്ത 10 അത്ഭുതങ്ങളെ അവർ മിസ്രയീം ദേശത്ത് വെച്ച് കണ്ടതാണ്. ഹല്ലേലൂയ! അതുമാത്രമോ, അമേൻ! മിസ്രയീമിൽ നിന്നും ഇറങ്ങി തിരിച്ച ഇസ്രായേൽ ജനത്തിനു വേണ്ടി യഹോവയായ ദൈവം ചെങ്കടൽ പിളർന്നതും അമേൻ അവർക്ക് അമേൻ എതിരിട്ട് വന്ന ശത്രുവിൻ്റെ സൈന്യത്തെ മുഴുവനും അതേ ചെങ്കടലിൽ കൊന്നുകളഞ്ഞതുമെല്ലാം ഇസ്രായേൽ കണ്ണുകൊണ്ട് കണ്ടവരാണ്. ഹല്ലേലൂയ! എന്നിട്ട് പോലും നോക്കണമേ, ഇവിടെ ചെറിയൊരു ആവശ്യം, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. ഇതാണ് ഈ സമയത്ത് ഇത്രയും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് കണ്ട ഇസ്രായേൽ ജനം ശരിക്കും പറഞ്ഞാൽ യഹോവയെ നോക്കിയല്ലായിരുന്നോ വെള്ളം ചോദിക്കേണ്ടത്, യഹോവയെ നോക്കിയല്ലായിരുന്നോ നിലവിളിക്കേണ്ടത്. എന്നാൽ അവർ മറിച്ച് അമേൻ ഹല്ലേലൂയ അവർ അമേൻ ചെങ്കടലിൽ കടർന്ന് ഏത് മോശയാണോ പറ്റിച്ചേർന്നത് ആ മോശയ്ക്ക് വിരോധമായി മോശയോട് പിറുപിറുക്കുന്നതാണ് അമേൻ നമ്മൾ കാണുന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെ ചെറിയ ചെറിയ കുറവുകൾ വരുമ്പോൾ, ഒരു ആവശ്യത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അമേൻ നമുക്ക് യഥാർത്ഥത്തിൽ ആരുടെ ചിന്താഗതിയാണ് ഉള്ളത്? അമേൻ ഹല്ലേലൂയ! ഇവിടെ ഈ പുതിയ നിയമത്തിനകത്ത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഈ 10-ാം അധ്യായത്തിനകത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്ന പല വീഴ്ചയുടെയും കാരണം വെളിപ്പെടുത്തുമ്പോൾ അതിനകത്ത് ഒരു റീസണാണ് ഇവർ പിറുപിറുക്കുന്ന ജനമായിരുന്നു എന്ന്. അമേൻ! അപ്പം നോക്കണം, ഈ പിറുപിറുപ്പ് മുഖാന്തരം അമേൻ അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. അവരുടെ ഹൃദയം ഡ്രസ്ലെസ്സായി അവർ പിറുപിറുക്കുകയും അമേൻ പിന്നെ അമേൻ മോശയോട് പറയുകയാണ്, അമേൻ ഇവിടെ ഈ മരുഭൂമിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മൃഗങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാം കൊല്ലേണ്ടതിനാണോ നീ ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ നോക്കണം, ഹൃദയത്തിനകത്തൊരു പിറുപിറുക്കുണ്ടാവുമ്പോൾ അത് അധരങ്ങൾ വഴി നെഗറ്റീവ് വേർഡ്സ്, ആവശ്യമില്ലാത്ത നെഗറ്റീവായ വാക്കുകളാണ് അമേൻ ഇസ്രായേലിൻ്റെ വായിൽ നിന്നും വരുന്നത്. നോക്കണം, ഒരിക്കലും ഈ ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിൽ നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു പദ്ധതിയോടെ അല്ല സ്വർഗത്തിലെ ദൈവം അവരെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിളിച്ചു വരുത്തിയത്. എന്നാൽ ഇവർ തന്നെ അധരങ്ങൾ കൊണ്ട് പറയുന്നത് എന്താണ്? ഈ മരുഭൂമിയിൽ കൊല്ലേണ്ടതിനാണോ അമ്മേ നീ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന്. പ്രിയ ദൈവമക്കളെ, അമേൻ നമ്മുടെ വാക്കുകളെപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടവരാണ്. അമേൻ നമ്മുടെ ഹൃദയത്തിനകത്ത് അമേൻ പല വിഷയങ്ങളും ഡീൽ ചെയ്യപ്പെടാതെ അമേ ഇരുന്നാൽ ഇതുപോലെയുള്ള മിസ്രയീമിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുമാറാതിരിക്കും. അമേൻ നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയ സാഹചര്യം വരുമ്പോൾ അമേൻ ഇസ്രായേൽ ജനം മോശയ്ക്ക് വിരോധമായി പിറുപിറുക്കുന്ന അവരുടെ വായിൽ നിന്നും അനാവശ്യമായ വാക്കുകളാണ് വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അമേൻ ഹല്ലേലൂയ! നിങ്ങൾക്ക് അമേൻ ഒരു സാഹചര്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുവാനായിട്ട് അമേൻ കഴിയുന്നത്? ഈ ഇസ്രായേൽ ജനം ചെയ്തതുപോലെ അമേൻ പിറുപിറുക്കുകയാണോ? ദൈവത്തിന് വിരോധമായിട്ട് നമ്മളെ നടത്തുന്നവർക്ക് വിരോധമായിട്ട് നമ്മൾ നെഗറ്റീവ് വാക്കുകളാണോ പറയുന്നത്? അമേൻ അങ്ങനെയാണെങ്കിൽ അത് കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന, അടയാളങ്ങളെ ചെയ്യുന്ന, വൻ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവിനെ നാം ഇതുവരെയും ആഴത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ദൈവം കരുതുന്നവനായ കർത്താവാണ് എന്ന് അമേൻ നമുക്ക് ആ കർത്താവുമായുള്ള ബന്ധത്തിൽ തിരിച്ചറിഞ്ഞാൻ കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിറുപിറുക്കുന്നവരായിരിക്കത്തില്ല. മറിച്ച് നമ്മുടെ നീടിന് മുമ്പിൽ നമ്മൾ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, നമ്മുടെ പിതാവിൻ്റെ മുൻപിൽ നമ്മൾ ആവശ്യങ്ങളെ വെച്ച് സ്തോത്രത്തോടെ നന്ദി പറയുന്നവരായിരിക്കും.
ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, അമ്മേ നാം ഒന്നിവിടെ ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അമ്മേ അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചതെന്നാണ് ദൈവവചനം പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മേ ഇവർക്ക് മരുഭൂമിയിൽ എത്തുമ്പോൾ ദാഹിക്കുമെന്നും ഇവർക്ക് ദാഹജലം ആവശ്യമാണെന്നും ഇവരുടെ പിതാവ് നേരത്തെ കണ്ട് ക്രിസ്തു എന്ന പാറയെ ഇവരെ അമ്മേ ഇവരെ അനുഗമിക്കുവാൻ അനുവദിക്കുകയാണ്. അമേൻ. എന്നാൽ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ഇസ്രായേൽ ജനം പിറുപിറക്കുന്നു. അമേൻ. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ സ്വഭാവമാണ് ഇങ്ങനെയെങ്കിൽ മോശ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. അമേൻ. അവിടെ വചനം പറയുകയാണ്, മോശ യഹോവയോട് നിലവിളിച്ചു. അമേൻ. നോക്കണേ, ഇതുപോലെ ഈജിപ്തിൽ നിന്നും ഇറങ്ങിയ ഒരു വ്യക്തിയാണല്ലോ മോശ. പക്ഷെ മോശ എന്താണ് അമേൻ ഇങ്ങനെ ഒരു ആവശ്യത്തിൻ്റെ മധ്യത്തിൽ യഹോവയെ നോക്കി പിറുപിറുക്കാത്തത്? മോശ എന്തിനാണ് നെഗറ്റീവ് വാക്കുകൾ പറയാത്തത്? ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? മോശയ്ക്ക് അമ്മേൻ തന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തോടൊരു ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദൈവം ഇപ്പോഴും അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ശക്തനായ ദൈവമാണെന്ന് ഉള്ള ഒരു വലിയ ബോധ്യം മോശയ്ക്കുണ്ട്. അതുകൊണ്ട് മോശ യഹോവയെ നോക്കി നിലവിളിച്ചു. ഹല്ലേലൂയ. ഉടനെ തന്നെ യഹോവയായ ദൈവം നോക്കിക്കേ മോശയ്ക്ക് മറുപടി നൽകുകയാണ്. അമേൻ. ഹല്ലേലൂയ. അമേൻ. യഹോവ മോശയോട് പറയുകയാണ്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോകാം. ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകെ മോശ അങ്ങനെ ചെയ്തു എന്ന്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, നോക്കിക്കേ, മോശ നിലവിളിച്ച ആ സമയത്തു തന്നെ യഹോവയായ ദൈവം മോശയ്ക്ക് അമേൻ ഇപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ നീടിന് വേണ്ടുന്ന പ്രതിവിധി ഉടനെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അമേൻ. പ്രിയ ദൈവമക്കളെ, ഇതേ ദൈവിക സ്വഭാവമാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പിതാവ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ മധ്യത്തിൽ നാം പിറുപിറുക്കുന്നവരല്ല, നാം അമ്മേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുന്നവരല്ല, മറിച്ച് അമ്മേ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ വെക്കുന്നവരാകണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നോക്കണം, മോശ അപേക്ഷിച്ച ആ സമയത്ത് തന്നെ മോശയുടെ മുമ്പിൽ അമ്മേൻ കർത്താവ് ഒരു മറുപടി വയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ മക്കളാണല്ലോ. പിതാവായ ദൈവം എത്ര അധികമായിട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് മുൻപിൽ നമുക്കൊരു സൊല്യൂഷനെ നൽകുവാൻ ശക്തനാണ്. നോക്കണം, സ്വർഗം ഇവിടെ നൽകുന്ന സൊല്യൂഷൻ എന്താണ്? ഹോവിയായ ദൈവം പറയാണ്, ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചുകൊണ്ട് അമ്മേ ഹല്ലേലൂയ, അമ്മേ നിൻ്റെ കയ്യിൽ അമ്മേ നദിയെ അടിച്ച വടിയുമായിട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന പാറയുടെ മുമ്പാകെ വന്ന് നിൽക്കണം എന്ന്. ഹല്ലേലൂയ. അവിടെ അമ്മേൻ പിതാവ് പറയുകയാണ്, അമ്മേൻ ഹല്ലേലൂയ, അമ്മേൻ ഞാൻ അമ്മേൻ ആ പാറയുടെ മുൻപിൽ നിൽക്കും, ഞാൻ ആ പാറയുടെ മേൽ നിൽക്കും. അമ്മേ നീ നിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് അമ്മേൻ ഈ പാറയെ അടിക്കണം എന്ന്. അമേൻ. പ്രിയ ദൈവമക്കളെ, ഈ അടിക്കണം എന്നുള്ളതിനുള്ള ഹെബ്രായ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നഖ എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അമേൻ. ആ പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹെബ്രായ മൊഴിയിൽ പറയുന്നു, അമേൻ നീ ഈ പാറയെ തകർക്കണം, ഈ പാറയിൽ അമേൻ നീ പിളർപ്പുകളെ അമേൻ ഏൽപ്പിക്കണം, ഈ പാറയെ അമേൻ നീ നുറുക്കണം, അമേൻ നീ ഈ പാറയെ ദണ്ഡിപ്പിക്കണം, നീ ഈ പാറയിൽ മുറിവുകൾ ഏൽപ്പിക്കണം എന്ന്, ഈ പാറയെ നീ കൊല്ലണം. ഇതാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഹല്ലേലൂയ. നോക്കണേ, അമ്മേൻ പുതിയ നിയമത്തിനകത്ത് അമ്മേൻ നമ്മെ അനുഗമിച്ച പാറ ക്രിസ്തുവാകുന്നു എന്ന് പറയുമ്പോൾ അമ്മേൻ പിതാവായ ദൈവം അന്ന് പറയുകയാണ്, നീ ഈ പാറയോട് നാക്കാ, അമ്മേൻ ഈ പാറയെ അമ്മേ നീ കൊല്ലണം, അമ്മേൻ അടിക്കണം, മുറിവുകൾ ഏൽപ്പിക്കണം, അമ്മേൻ ഈ പാറയെ ദണ്ഡിപ്പിക്കണം എന്ന്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, അമ്മേ നിങ്ങളിൽ എത്ര പേർക്ക് അമ്മേൻ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ടോ? യെശയ്യാ 53 പറയാണ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും, നമ്മുടെ അക്രമങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടും ഇരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അമ്മേൻ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്ന്. പ്രിയ ദൈവമക്കളെ നോക്കണം, അമേൻ അന്ന് അമേൻ ഇസ്രായേൽ ജനത്തെ അനുഗമിച്ച ക്രിസ്തു എന്ന പാറയെ മോശ തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് തകർക്കുകയും അടിക്കുകയും ദണ്ഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തതുകൊണ്ടാണ് അതിൽ നിന്നും സകല ഇസ്രായേൽ ജനത്തിനും വേണ്ടുന്ന വെള്ളം പുറപ്പെട്ടത്. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്? ലക്ഷക്കണക്കിന് ജനത്തിൻ്റെയും മൃഗങ്ങളുടെയും ദാഹം തീർക്കത്തക്കവണ്ണം അമ്മേൻ ഹല്ലേലൂയ ആ പാറയിൽ നിന്നും വെള്ളം പുറപ്പെട്ടു. എൻ്റെ പ്രിയ ദൈവമക്കളെ, അമ്മേൻ കർത്താവിൻ്റെ ക്രൂശീകരണത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്.
നമ്മളെ അനുഗമിച്ച പാറയായ ക്രിസ്തു, ആ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അടിക്കുകയും പിളർക്കപ്പെടുകയും അമ്മൻ കൊല്ലപ്പെടുകയും അമ്മൻ ദണ്ഡിക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് അമ്മൻ ഇന്ന് നമ്മളെല്ലാവരും ആ പാറയിൽ നിന്നും രക്ഷ എന്ന് പറയുന്ന വെള്ളം പാനം ചെയ്യുന്നത്. ഏശയ്യായുടെ പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് പറയുകയാണ്, അമേൻ ഞാൻ രക്ഷയുടെ ഉറവിങ്കിൽ നിന്നും സന്തോഷത്തോടെ വെള്ളം കോരുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും അമേൻ നമ്മുടെ തലമുറകളും ഈ സർവ്വഭൂമിയും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ക്രിസ്തു എന്ന ഏക പാറയിൽ നൊഴുകുന്ന ആ രക്ഷയുടെ നദിയാണ് കാരണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓ ക്രിസ്തുവിനെ നോക്കിയൊന്ന് വിളിച്ചു പറയുവാൻ കഴിയും, കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട്, അങ്ങ് എനിക്ക് വേണ്ടി ദണ്ഡിക്കപ്പെട്ടതുകൊണ്ട്, അങ്ങ് എനിക്ക് വേണ്ടി കൊല്ലപ്പെട്ടതുകൊണ്ട് ഞാനിന്ന് അനുഭവിക്കുന്ന ഈ രക്ഷയ്ക്കായി എല്ലാ ആത്മീകമായ നന്മകൾക്കുമായിട്ട് അമ്മേ നന്ദി പറയുന്നു എന്ന്. ഹല്ലേലൂയ. അമേൻ അമേൻ. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശുക്രിസ്തു നിന്ന് പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവേൻ. അമേൻ. എന്ത് ധൈര്യത്തോടെയാണ് അമ്മൻ ലക്ഷങ്ങൾ പോകുന്ന ഇസ്രായേൽ ജനത്തെ അമേൻ യേശുക്രിസ്തു എന്ന ഏക വ്യക്തി തൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഒരു പക്ഷേ ഇസ്രായേലിന് തോന്നാം, എങ്ങനെയാണ് ദാഹിക്കുന്ന എല്ലാവർക്കും വെള്ളം കൊടുക്കുവാൻ യേശുവിൻ്റെ കരത്തിൽ വെള്ളമുള്ളത് എന്ന്. എന്നാൽ അമ്മേ തന്നിൽ നിന്നും ഒഴുകുന്ന ആ ജീവൻ്റെ രക്ഷയുടെ ഉറവിനെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുന്നത്. അമേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ എന്ത് രീതിയിലുള്ളൊരു ദാഹത്തോടെയാണ് ഞങ്ങളെ കേൾക്കുന്നതെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് കൈമാറുവാനുള്ള ഈ ആത്മീക പാറയെന്നുള്ള ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ദാഹത്തെയും തീർക്കുവാൻ മതിയായവനാണ്. അമ്മേൻ. ഹാലലൂയ. നാം പലപ്പോഴും ദാഹത്തിന് അമ്മേൻ പല മരുഭൂമിയിലെ മരുപ്പച്ചകളെയും തേടിപ്പോകുന്നവരാണ്. അമേൻ. പല മാനുഷികമായ സോഴ്സസ്, പല ഭൗമികമായ സോഴ്സസിനെയും നമ്മുടെ ദാഹം തീർക്കുവാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നാൽ അമേൻ, ഹാലലൂയ, നിരാശയുടെ അമേൻ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ ഒന്നിനും നമ്മളെ ഒരിക്കലും അമേൻ തൃപ്തിപ്പെടുത്തുവാനോ നമ്മുടെ ദാഹത്തെ മാറ്റുവാനോ കഴിയത്തില്ല. എന്നാലൊരു സന്തോഷ വാർത്തയുണ്ട്, അതിതാണ്, കർത്താവായ യേശു ക്രിസ്തു എന്ന ആത്മീക പാറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ദാഹത്തെയും തീർക്കുവാനായിട്ട് കഴിയും. ഓ ഹല്ലേലൂയ. ഇന്ന് സന്തോഷത്തോടെ നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുമോ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട്, എനിക്ക് വേണ്ടി അടികളേറ്റതുകൊണ്ട് നിശ്ചയമായും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമേൻ എനിക്ക് ദാഹം തീർക്കുന്ന ഒരു അനുഭവത്തിലൂടെ അമേൻ പോകുവാനായിട്ട് കഴിയുമെന്ന്. ഹല്ലേലൂയ. അമേൻ. എൻ്റെ പ്രിയ ദൈവമക്കളെ, അമേൻ, ഈ പാറയായ ക്രിസ്തുവാണ് നമ്മുടെ കൂടെയുള്ളത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരവസ്ഥയ്ക്കും മറ്റൊന്നിനെയും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഇസ്രായേൽ ജനം യഥാർത്ഥത്തിൽ പിറുപിറുക്കുവാനുള്ള റീസൺ എന്താണെന്നറിയാമോ? അവർക്ക് നന്നായിട്ടറിയാം ഈ മരുഭൂമിയിൽ എന്തായാലും അവർക്കൊരു വെള്ളം ലഭിക്കാൻ പോകുന്നില്ല എന്ന്. അമേൻ. അപ്പോൾ അവൾ അവരുടെ ഫിസിക്കലൈസ് കൊണ്ട് നോക്കിയിട്ടാണ് അമേൻ ഈ പിറുപിറുക്കുകയും ഈ കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നത്. എന്നാൽ ആത്മകണ്ണുകൾ തുറന്ന് നോക്കുന്ന ഒരുവന് ഈ ആത്മീക പാറയെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, അമേൻ, നാം ജഡത്തിൽ കാര്യങ്ങളെ വീക്ഷിച്ചാൽ നാം പലപ്പോഴും പിറുപിറുക്കുന്നവരായിരിക്കും. എന്നാൽ ആത്മാവിലൊന്ന് തിരിച്ചറിയണം, ഈ ക്രിസ്തുവാകുന്ന ആത്മീക പാറ, ഈ പാറയ്ക്കകത്താണ് കർത്താവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അമേൻ. അനന്തമായ സോഴ്സസിനുള്ളിലാണ് സ്വർഗം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അമേ, നാം എന്താ ചെയ്യേണ്ടത്? നാം വിശ്വാസത്തിൽ ഓരോ നാളും ക്രിസ്തുവിനോട് കൂടെയുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോയാൽ അമേൻ ഒരിക്കലും നമുക്ക് ദാഹിക്കുകയില്ല. അമേൻ. ശമര്യസ്ത്രീയോട് യേശു പറയുകയാണ്, സ്ത്രീയെ ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന്. ഓ ഹല്ലേലൂയ. ആ സ്ത്രീ ഉടനെ പറയുകയാണ്, ഗുരു അങ്ങനെയാണെങ്കിൽ ആ വെള്ളം എനിക്ക് തരണം. ഇന്ന് അമേൻ ആ ശമര്യസ്ത്രീയെ പോലെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എത്ര പേർക്ക് ഇങ്ങനെ ഒരു മറുപടി പറയുവാൻ കഴിയും, യേശുവേ അങ്ങ് നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിശ്ചയമായും ആ വെള്ളം ഒന്ന് തരണം, ആ ജീവജലം എൻ്റെ മേൽ പകരണമേ എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ലോകത്തിൻ്റെ എന്ത് വെള്ളം കുടിച്ചാലും നമുക്ക് പിന്നെയും ദാഹിക്കും. ലോകത്തിലെ ഏത് സന്തോഷമാണെങ്കിലും അമേൻ അത് നമ്മളെ പിന്നെയും നിരാശയിലും ദുഃഖത്തിലും കൊണ്ടുപോയി വിടും. എന്നാൽ
ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസവും സന്തോഷവും സമാധാനവും എല്ലാം ഒരിക്കലും തീർന്നു പോകില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ആശ്വാസവും സന്തോഷവും സമാധാനവും നന്മകളും പ്രാപിക്കുന്ന ഒരുവന് പിന്നെ ഒരിക്കലും ലോകത്തിലേക്ക് എത്തി നോക്കേണ്ടി പോലും വരികയില്ല. ഇത് കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കാമോ? നിങ്ങളെ അമേൻ തൃപ്തിപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവങ്ങളെ, നമ്മൾ കണ്ടു ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് അത്ഭുതകരമായിട്ട് അമേൻ ദാഹം ശമിപ്പിക്കപ്പെട്ടവരായി മാറിയെന്ന്. പ്രിയ ദൈവമക്കളെ, അമേൻ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലകളിൽ ദാഹത്തോടെയാണോ കേൾക്കുന്നത്? ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് നിങ്ങളൊരു സംതൃപ്തി അനുഭവിക്കാത്തവരായിരിക്കാം. നിങ്ങൾ മറ്റു പല ഭൗമികമായ സോഴ്സുകളെ, മറ്റു വ്യക്തികളെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടും കരുതലിന് വേണ്ടിയിട്ടും ആശ്രയിക്കുന്നവരായിരിക്കാം. അമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തൃപ്തിപ്പെടാത്ത പല മേഖലകളിലും നിങ്ങൾ മറ്റു പലതിനെയും ആശ്രയിച്ചിട്ടും തൃപ്തിപ്പെടാത്ത വ്യക്തികളായിരിക്കാം. അമേൻ. ഇന്ന് ഈ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ കുറ്റപ്പെടുത്തുവാനല്ല, നിങ്ങളെ തള്ളിക്കളയുവാനല്ല, യഥാർത്ഥത്തിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ആ കർത്താവിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളതിന് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും നിങ്ങളെ യഥാർത്ഥത്തിൽ തൃപ്തിപ്പെടുത്തുന്ന ആത്മിക പാറയായ ക്രിസ്തു നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ അനേകം പേർക്ക് അമ്മേൻ ദാഹത്തെ ശമിപ്പിക്കുന്നവരാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. അമ്മേൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഒരു മേഖലയ്ക്കുള്ളിൽ നിങ്ങൾ അമ്മേൻ ദാഹത്തോടെയും ദുഃഖത്തോടെയും പ്രയാസത്തോടെയുമാണ് നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നതെങ്കിൽ ഇന്ന് നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മിക പാറയായ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലത് പകരപ്പെടാൻ പോവുകയാണ്. നാം ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അമേൻ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ ദാഹവും മാറുവാൻ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അമേൻ. അങ്ങൻ്റെ ആത്മീക പാറയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനിലേക്ക് കടന്നു വരണമേ എന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ക്രിസ്തു എന്ന ആത്മീക പാറയെ അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഇവർ ഏതെല്ലാം ദാഹത്തിൻ്റെ അനുഭവത്തിലാണോ, പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ അവസ്ഥയിലാണോ, അമേൻ, അപ്പാ ക്രിസ്തു എന്ന ആത്മീക പാറ ഇവരെ തൃപ്തിപ്പെടുത്തുവാൻ, ഇവരുടെ ദാഹങ്ങളെ ശമിപ്പിക്കുവാൻ, ഇവരുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ മതിയായ കർത്താവാണല്ലോ. അപ്പാ ലോകത്തിൻ്റെ സോഴ്സുകളെല്ലാം അടയപ്പെട്ട് ഞങ്ങളെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇവർക്കിനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയത്തില്ല കർത്താവേ. എന്നാൽ ഇപ്പോൾ തന്നെ യെസ് ലോർഡ് ജീസസ്, ഇവരുടെ അമ്മേൻ ജീവിതങ്ങളിൽ വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യെസ് ലോർഡ് ജീസസ്, ഹല്ലേലൂയ, ഇവരുടെ ജീവിതത്തിനകത്ത് കിടക്കുന്ന അമ്മേൻ കർത്താവേ എല്ലാ വരൾച്ചയുടെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. ഓ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അപ്പം ആ ക്രിസ്തുവിൽ നിന്നുള്ള നിറവിനെ ഞങ്ങൾ ഇവരുടെ മേലേക്ക് പകരുന്നു. ഇവർ തൃപ്തിയുള്ളവരായി മാറട്ടെ. ഇവരുടെ ജീവിതങ്ങളിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ, ഇവരുടെ ജീവിതങ്ങളിൽ എല്ലാ മേഖലകളിലും ഒരു തൃപ്തിയുടെ അനുഭവം വെളിപ്പെട്ടു വരട്ടെ. ഇവരെ അനുഗമിക്കുന്ന ആത്മിക പാറയായ ക്രിസ്തുവിനെ ഇവർക്കധികം തിരിച്ചറിയുവാൻ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഹിരോഷിമ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ അമ്മേൻ, നിങ്ങളുടെ അമ്മേൻ ജീവിതത്തിനകത്ത് അമ്മേൻ ചില അമ്മേൻ ഡ്രൈനസിൻ്റെ ഒരു വരൾച്ചയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായൊരു ചേഞ്ചിനെ, വ്യത്യാസത്തെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തമായിട്ട് പണിയുന്ന, നിങ്ങളുടെ ദാഹത്തെ ശമിപ്പിച്ച്, നിങ്ങളെ ഒത്തിരി പേർക്ക് ആശ്വാസമാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങൾ നടക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവെ, ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ലൈഫിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അത് പറഞ്ഞ് ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആത്മീക പാറയുമായിട്ടുള്ള നിരന്തര ബന്ധം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്ക് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അധികം അറിയണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സിസ്റ്റർ ജിനു ടോണി, പാസ്റ്റർ ടോണി ഫ്രാൻസിസ്, അതുപോലെ തന്നെ മൂന്നാർ പ്രയത്നം
പറ്റി. ഈ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നിശ്ചയമായും ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകളെ അധികമായിട്ട് അനുഭവിക്കുവാനും ആ ഒരു ദൈവവചനത്തിൻ്റെ ബേസിക്കിൽ നിങ്ങൾക്ക് വളർന്നു വരുവാനും കഴിയും. അതുമാത്രമല്ല, ഞങ്ങളുടെ സൂം ഐഡിയിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 6:30 അതുപോലെ തന്നെ ഞായറാഴ്ച രാവിലെ 7:30 ആരാധനകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. ഞങ്ങളുടെ ലൈവ് മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ടി വി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:00 മൂന്നാറിൽ വെച്ച് നമ്മുടെ സ്പെഷ്യൽ ആരാധനയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാക്ഷ്യങ്ങളും പ്രയർ റിക്വസ്റ്റുകളും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. ഈ എപ്പിസോഡിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ അടുത്ത ആഴ്ചകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദൈവവചനത്തിൽ വളരുക. ഈ വേദഭാഗങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിക്കണം. കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. 5 വർഷമായിട്ട് മഴയുണ്ടായിരുന്നു. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. 5 വർഷമാ. ആമേൻ. നമ്മുടെ മാർബക്ക് കീഴ്പകുതിയിൽ ഒരു ഒരു കട്ടി ഇരുന്നത്. 5 വർഷമാ. ரொம்ப நாள் நான் கல்யாணம் முடிச்சு வந்து என் குழந்தை வயிற்றுல பெரிய பிள்ளை இருக்கும்போது இருந்தே வலி இருந்துச்சு. அதை நான் சாதாரணமாக விட்டுட்டேன். 2வது பொண்ணு தான், 3வதும் பையன். அதுக்கப்புறம் ஒரு கொஞ்ச நாளைக்கு முன்னாடி இருந்தே ரொம்ப வலிக்கும். ஆனால் நான் ஸ்கேன் பண்ண போகலான்னு எங்கள் வீட்டுக்காரர் சொல்லுவார். ஆனால் என்னால் முடியாது. ஒரு குஞ்சுகளை ஜெனிக்கிறதுக்கு முன்பே ஆ முட அப்படி உண்டு. ഈ മുഴയ്ക്ക് വേണ്ടി കഴിക്കാത്ത മരുന്നുകളില്ലെന്ന് 5 വർഷമായിട്ടുണ്ട്. ഈ ഹീലിംഗ് എന്താണ്? ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഈ സിസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ഈ പോർഷനിൽ തന്നെ ഒരു മുഴയുണ്ട്. നമ്മളോട് പറഞ്ഞില്ല, ഇവക്ക് നമ്മുടെ ഇടത്തിൽ സ്വല്ലല്ല. ആ ടോപ്പ് സ്റ്റേഷനിൽ എനിക്ക് ഒരു 1.5 മാസം തന്നെ ആയിരിക്കും എന്ന് എനിക്ക്. അതൊക്കെ മുന്നാടി പോകുമ്പോൾ ആവിയാനവർ സൊന്നാർ അവങ്ങൾക്ക് എന്ത് പകുതിയിൽ ഒരു കട്ടി ഇരിക്കുന്നു ചൊല്ലിയിട്ട്. അത് കർത്താവിനോട് പറഞ്ഞത് എന്നാന്നറിയോ? അത് ഭയങ്കര വേദനയുള്ളതാണ്. അമ്മേ, ഞാൻ അവിയാനവർ സൊന്നാങ്ക അത് വലിയ ഇരിക്കുന്ന ഒരു കട്ടി. അപ്പൊ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, അല്ലേ, വേദനാണ് சொல்ல முடியாத വേദന. ഞാൻ யார்ட்டயுமே சொல்ல முடியாது. எங்க அத்தையும் எங்க அத்தையோட கர்த்தாவே என்ன പറഞ്ഞു, താങ്ങാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പറഞ്ഞു സംസാരിക്കുന്ന സമയം എന്നാന്നറിയോ, പ്രാർത്ഥിച്ചില്ല മുഴ മാറാൻ. ആമേൻ. കർത്താവ് റിവീൽ ചെയ്തു, വെളിപ്പെടുത്തി, സിസ്റ്റിനോട് പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റിനോട് ചോദിച്ചു, ഇപ്പൊ വേദനയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സിസ്റ്റർ പറഞ്ഞപ്പോ വേദന കുറഞ്ഞെന്ന് പറഞ്ഞു. വേദന കുറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്. തലേ കൈവച്ചില്ല, തലയില കൈവയ്ക്ക വേണ്ട, പ്രാർത്ഥിച്ചില്ല, ജപിക്കല്ലേ. ഞാൻ പറഞ്ഞ അടുത്ത പറഞ്ഞു, അന്ന് മുഴ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ സ്വന്നാങ്ക പാസ്റ്റർ സ്വന്നാങ്ക അപ്പം മുഴ അന്ന് കട്ടി ഇരിക്കുന്ന ചൊല്ലി ചെക്ക് പണ്ണു മടിയാക. ലില്ലിസ്റ്റർ അടുത്ത റൂമിൽ പോയി, അടുത്ത ഇവരുടെ ഷോപ്പിൽ പോയി ചെക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോ മുഴ അവിടെ ഇല്ല. ഹല്ലേലൂയ്യ.